ശനിപ്രദോഷവുമായിട്ട് ഒരു മാഹാത്മ്യ കഥ ശിവപുരാണം കിളിപ്പാട്ടിലൊക്കെ പറയാറുണ്ട്. ഇതാണ് ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ ഉജ്ജയിന്യം മഹാകാളം. ഉജ്ജയിനിയിലെ മഹാകാളേശ്വര ജ്യോതിർലിംഗത്തെ അവിടുത്തെ ചന്ദ്രസേനൻ എന്നിട്ട് പേരുള്ള രാജാവ് ദിവസേന പൂജ ചെയ്തിരുന്നു. അപ്പോൾ ആ രാജാവിൻ്റെ ശിവഭക്തിയിൽ സന്തോഷിച്ച മാണിഭദ്രൻ എന്ന ഒരു യക്ഷൻ അദ്ദേഹത്തിനൊരു ചിന്താമണി രത്നം സമ്മാനമായിട്ട് കൊടുത്തു. ഈ ചിന്താമണിക്കല്ല് തൊട്ടാൽ കാടുകളൊക്കെ കൽപ്പവൃക്ഷം പോലെയാവും, കല്ലുകളൊക്കെ രത്നങ്ങളാകും. അതുപോലെ എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെ ദേവതുല്യമായി തീർന്നു രാജാവിൻ്റെ രാജധാനി. അപ്പോൾ അടുത്തുള്ള രാജാക്കന്മാരൊക്കെ രാജാവിനെ കാണാൻ വരികയും രഹസ്യമായിട്ട് രണ്ട് ദിവസം ഞങ്ങൾ ഈ രത്നം കൊണ്ട് കോട്ടയം ചോദിക്കുകയും ചെയ്തു. രാജാവ് ആർക്കും രത്നം കൊടുത്തില്ല, അവരൊക്കെ ലോഭികളായിരുന്നു. ഭക്തന്മാരുടെ ഭഗവാൻ തന്നതല്ല, അതങ്ങനെ കൊടുത്തയക്കാനൊന്നും പാടില്ല, സത്രാജ്യത്തിന് പറ്റിയ പോലെയൊക്കെ വരുന്ന വെച്ചിട്ട്. ഏതായാലും ഈ രാജാക്കന്മാരെല്ലാം കൂടെ യോജിച്ച രാജാവിനെ ഉജ്ജയിനിയെ ആക്രമിക്കാനായിട്ട് രാജ്യം വളഞ്ഞു. അപ്പോൾ അന്നേ ദിവസവും ചന്ദ്രസേന രാജാവ് ഉജ്ജയിനി മഹാകാളേശ്വരനെ പോയി പൂജ ചെയ്തു, വലിയ ശിവലിംഗം. അപ്പോൾ അത് പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു അമ്മ ഒരു ഗോപിക ശ്രീകരൻ എന്നുള്ളൊരു ബാലനെയും കൊണ്ട് തൊഴാൻ വന്നു. ആ പൂജ മുഴുവൻ ആ കുട്ടി കണ്ടു. പൂജ കഴിഞ്ഞ് രാജാവ് അവർക്ക് പ്രസാദമൊക്കെ കൊടുത്തു. അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ പാല് വിൽക്കാൻ പോയി. ഒരു ഗോപികയായിരുന്നു പശുവിനെ തീറ്റുന്ന അമ്മ. അപ്പോൾ ഗോപവംശത്തിൽ അവർ പാലും തൈരുമൊക്കെ വിൽക്കാനായിട്ട് പോയി. കുട്ടി പുറത്തൊരു മണ്ണ് ഒരു മണ്ണ് കൊണ്ടൊരു തറയുണ്ട് അവിടെ. അവിടെ കുട്ടിയുടെ പൂജാ സാധനം കളി സാധനങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലം. അവിടെ ഒരു കരിങ്കല്ലൊക്കെ എടുത്തു വെച്ച് അതിൻ്റെ മുകളിലെ ഒരു ശിവലിംഗം വെച്ച് കുറേ വെള്ളമൊക്കെ കോരി ഒഴിച്ച് അഭിഷേകം ചെയ്തു. പിന്നെ കുറേ ചാരം തേച്ച് പിടിപ്പിച്ചു, പൂവൊക്കെ കൊണ്ടുവന്നിട്ടു, ഇലയും പഴങ്ങൾ പോലെയുള്ള എന്തൊക്കെയോ കൊണ്ടുവച്ച് മുമ്പിൽ വെച്ച് ഇങ്ങനെ നമസ്കരിച്ച് പൂജ പോലെയൊക്കെ ചെയ്തു. അതിനുശേഷം പ്രദക്ഷിണം വച്ചു. രാജാവിനെ പോലെ ഇങ്ങനെ നൃത്തമൊക്കെ വയ്ക്കും രാജാവ്, അതുപോലെ നൃത്തമൊക്കെ വെച്ച് രസമായിട്ട് കുട്ടി ഹരഹര രുദ്ര മഹാദേവ ശിവശിവ രുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശങ്കര രുദ്ര മഹാദേവ എന്നൊക്കെ പാടി നൃത്തം വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്മ പാല് വിറ്റ് വന്ന് നെല്ലൊക്കെ കുത്തി അരി ഉണ്ടാക്കി ചോറ് വെച്ച് ഉണ്ണി വിളിച്ചു. ശ്രീകര കഞ്ഞി കുടിക്കാൻ വരൂ. അതില്ല, കുട്ടി അതൊന്നും കേൾക്കണില്ല, കുട്ടിക്ക് അതൊക്കെ മറന്നു തന്നെ പോയി. ഇപ്പോൾ ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ട് ദാരിദ്ര്യമൊന്നും ആ കുട്ടിക്ക് പ്രശ്നമല്ലായിരുന്നു. കുട്ടി അങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്ന കണ്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ ആ ശിവലിംഗം ഒരു തട്ട് കൊടുത്തു, കുട്ടിക്കൊരടിയും കൊടുത്തു. അമ്മ പോയി അമ്മയുടെ കട്ടിലേ പോയി കിടന്നു. അമ്മയ്ക്ക് വയ്യാതെ. അത് കഴിഞ്ഞ് അമ്മ അവിടെ കിടന്നുറങ്ങി, കുട്ടി ബോധം കെട്ട് വീണു. എല്ലാം കഴിഞ്ഞു. കുറേ നേരം കഴിഞ്ഞ് കുട്ടി കണ്ണു തുറന്നു നോക്കുമ്പോൾ അവിടെ വലിയൊരു ശിവക്ഷേത്രം ഉണ്ടായി കഴിഞ്ഞിരുന്നു എന്നാണ്. ആ പ്രദേശം മുഴുവൻ സ്വർണമയമായൊരു വലിയ ക്ഷേത്രം. അതിൻ്റെ നടുക്കൊരു മണ്ഡപം. ആ മണ്ഡപത്തിലൊരു ശിവലിംഗം, നല്ല സാധനങ്ങളും പൂജാപാത്രങ്ങളൊക്കെ സ്വർണം കൊണ്ടുള്ളത്, കൂവളത്തിലെ ധാരാളം മറ്റു പുഷ്പങ്ങൾ, പാല്, പഞ്ചാവ് എല്ലാം ഇങ്ങനെ അഭിഷേകത്തിനുള്ളത്, ഭസ്മം എല്ലാം കലശത്തിലൊക്കെ നിറച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ കുട്ടി ആ പാലൊക്കെ എടുത്ത് അഭിഷേകം ചെയ്തു ധാരാളമായിട്ട്. അതെല്ലാം കഴിഞ്ഞ് ഇഷ്ടം പോലെ ശംഖിലൊക്കെ ജലം എടുത്ത് ഇങ്ങനെ അഭിഷേകം ചെയ്തു. ധാരാളമൊക്കെ നല്ല തോന്നൽ വന്നു കുട്ടിക്കെല്ലാം. അങ്ങനെ പുഷ്പമൊക്കെ കൂളത്തിലേക്ക് ഒരുപാട് അർച്ചിച്ചു വന്ന വിശുവായ എന്നൊക്കെ ചൊല്ലി. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് കുട്ടി അമ്മയ്ക്ക് നിവേദ്യമൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞ ശേഷം ആലോചിച്ചു, അയ്യോ അമ്മ എവിടെയാണാവോ, അമ്മ രണ്ടടി തന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭാഗ്യം ഉണ്ടായത്. അപ്പോൾ കുട്ടി ഓടിച്ചെന്ന് അന്തപ്പുരത്തേക്ക് വന്നപ്പോൾ അമ്മ അവിടെ ഒരു വലിയ മാളികയായിരുന്നു. അമ്മയൊരു വലിയ മെത്തേൽ ഒരു ദേവസ്ത്രീയെ പോലെ നല്ല വസ്ത്രവും സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ചങ്ങനെ ഉറങ്ങുക. അപ്പോൾ അമ്മയെ വിളിച്ചുണർത്തി. അമ്മയ്ക്ക് വലിയ സന്തോഷം, മകനെ കെട്ടിപ്പിടിച്ചു. പിന്നെ പോയി അമ്പലത്തിൽ തൊഴുത്, രണ്ടുപേരും അടുക്കള ചെന്നപ്പോൾ അവിടെയൊക്കെ സമൃദ്ധമായ ആഹാരമൊക്കെ ഉണ്ട്, അതെല്ലാം കഴിച്ചു. അപ്പോഴേ നാട്ടുകാരെല്ലാം വിവരം അറിഞ്ഞു. രാജാവ് വന്നു, കുട്ടിയെ അഭിനന്ദിച്ചു, പുതിയൊരു അമ്പലം കണ്ടു. രണ്ട് ആളുകളല്ല, അപ്പോഴത്തേക്കും യുദ്ധത്തിനായിട്ട് വന്ന രാജാക്കന്മാരും കേട്ടു, ഈ രാജ്യത്തെ ഒരു കുട്ടി തന്നെ ഇത്രയും വലിയ ഭക്തനാണെങ്കിൽ ഈ രാജാവിനോട് ദേഷ്യപ്പെടേണ്ട വെച്ചിട്ട് അവരെല്ലാം ഒരു ആയുധമൊക്കെ താഴെ വെച്ച് ഇവിടെ വന്ന് രണ്ട് ക്ഷേത്രത്തിൽ നിന്ന് നമസ്കരിച്ചു. മഹാകാളേശ്വരനെയും ഈ പുതിയതായി ഉണ്ടായ കുട്ടിയുടെ ആ ക്ഷേത്രത്തെയും ആ ശിവലിംഗത്തെയൊക്കെ നമസ്കരിച്ച് നിൽക്കുമ്പോൾ രാജാവ് ചന്ദ്രസേനൻ പറഞ്ഞു, എൻ്റെ ഈ കുട്ടിയെ ഞാൻ ഈ രാജ്യത്തെ എല്ലാ രാജാക്കന്മാരുടെയും രാജ്യത്തുള്ള ഗോപന്മാരുടെ മുഴുവൻ രാജാവാക്കി അഭിഷേകം ചെയ്യുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ തേജസ് അവിടെ പ്രത്യക്ഷമായി. ആഞ്ജനേയ പുഷ്പദീകൃത ബാലാശിം മശകീകൃത രാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ നിരാത്മജം. അതെ,
കാലിക്കുളമ്പ് ചാലു പോലെ സമുദ്രം ചാടിക്കിടന്ന് കൊതുകിനെ കൊല്ലും പോലെ രാക്ഷസന്മാരെയൊക്കെ കൊന്ന രാമദൂതനായ ഹനുമാൻ, രാമായണമാലയുടെ രത്നമായ ഹനുമാൻ അവിടെ പ്രത്യക്ഷനായി. ആ ഹനുമാൻ പറഞ്ഞു, ഈ കുട്ടി ഇവിടെ വ്രതത്തിൻ്റെ മഹത്വം പറയാനാണ് ഞാൻ വന്നത്. ഈ കുട്ടി ഇന്ന് ശനിയും കൃഷ്ണപക്ഷത്തിലെ ശനിവാസരം പ്രദോഷവും ചേർന്ന സമയത്ത് ശിവപൂജ ചെയ്തുകൊണ്ടാണ് ഇത്രയേറെ ഐശ്വര്യം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഹനുമാൻ. പിന്നെ ഈ കുട്ടിയുടെ 12-ാമത് തലമുറയിൽ മറ്റൊരു നന്ദഗോപൻ എന്ന ഒരു ഗോപരാജാവ് ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂർണ്ണ അവതാരം എടുക്കും എന്നൊക്കെ അനുഗ്രഹിച്ചിട്ട് ഹനുമാൻ സ്വാമി അവിടെ മറിഞ്ഞുപോയി. അപ്പം ശനിപ്രദോഷത്തിന് അത്രയേറെ മാഹാത്മ്യമുണ്ട് എന്നാണ്. ധാരാളമായ നാമഞ്ജപം, അതുപോലെ സന്ധ്യാനൃത്തം, അതൊക്കെ കൈലാസത്തിലും വരെ നടക്കുന്ന ദിവസമാണ് പ്രദോഷം. കരചരണകൃതം വാ കർമ്മവാഗായജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിജിതമവിജിതം വാ സർവമേതൽക്ഷമസ്വാ ശിവ ശിവകരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ.